ാവിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം വരെയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത് പതിനൊന്നാം അധ്യായത്തിൽ തുടങ്ങിയ ലിസ്റ്റിൻ്റെ തുടർച്ചയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ആളുകൾ ദൈവത്തെ സ്തുതിച്ചവരാണ് ഏത് സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് സ്തുതിക്കുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് എന്ന് താങ്കൾ അനുഭവിച്ചിട്ടുണ്ടോ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പ്രധാന ഭാഗം യരുസലേമിൻ്റെ മതിൽ പ്രതിഷ്ഠിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ആവേശഭരിതമായ സന്ദർഭമായിരുന്നു ഞാൻ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുന്നില്ല ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ ഒന്ന് വായിക്കാം ആദ്യ ആദ്യഭാഗത്ത് വീണ്ടും പേരുകളും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുമാണല്ലോ നൽകിയിരിക്കുന്നത് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് യരുശലേമിൻ്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പ ലേവ്യരെ അവരുടെ സർവവാസ സ്ഥലങ്ങളിൽ നിന്നും യരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി അങ്ങനെ സംഗീതക്കാരുടെ വർഗം യരുസലേമിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നഥോപാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത്ത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവത്തിന്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി സംഗീതക്കാർ യെരുസലേമിൻ്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതരുന്നു അവർ സകല സംഗീതക്കാരെയും ഒരുമിച്ച് കൊണ്ടുവന്നു എന്നിവിടെ കാണുന്നു ഒരു വലിയ സംഗീതോത്സവം അവർക്കുണ്ടായിരുന്നു കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരുടെ പട്ടികയാണ് ഇവിടെ കാണുന്നത് യരുശലേമിൻ്റെ മതിലുകൾ പ്രതിഷ്ഠിക്കുവാനാണ് അവർ ഒരുമിച്ച് കൂടുന്നത് നെഹമ്യാവ് ജനങ്ങളെ ദേശത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കൊണ്ടുവന്നു കാരണം യെരുശലേം ദേവാലയം ഉണ്ടായിരുന്ന പട്ടണം അതുകൊണ്ട് എല്ലാവരെയും ദേശത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കൊണ്ടുവരുന്നു നാൽപ്പതാം വാക്യത്തിൽ നാം കാണുന്നു അങ്ങനെ സ്തോത്ര കൂട്ടം രണ്ടും ഞാനും എന്നോടുകൂടിയുള്ള പ്രമാണികളിൽ പാതി പേരും നിന്നു തുടർന്ന് ലഹമ്യാവ് പുരോഹിതന്മാരുടെ ലിസ്റ്റ് നൽകുന്നു അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു നാൽപ്പത്തി മൂന്നാം ആക്കിയൊന്ന് വായിക്കട്ടെ അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു അതുകൊണ്ട് എരുസലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു ആ ദേശത്തുകൂടി കടന്നുപോയ പരദേശികളും സന്ദർശകരും വിനോദസഞ്ചാരികളും മറ്റുള്ളവരും ഇവിടെ നടക്കുന്ന വലിയ സ്തുതി സ്തോത്രങ്ങളുടെ ശബ്ദം കേട്ടിട്ട് ചോദിച്ചു കാണും ഷടാ അവിടെ ഈ കേൾക്കുന്ന വലിയ ശബ്ദം എന്താണ് അവർ അത് കണ്ടുപിടിക്കുവാൻ പോയി എന്നത് സംശയമില്ലാത്ത കാര്യമാണ് തങ്ങളുടെ ചുറ്റുമുള്ള വിജാതീയ ലോകത്തിനുള്ള എത്ര വലിയൊരു സാക്ഷ്യമായിരുന്നു അത് ക്രിക്കറ്റ് കളി കാണുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു നാല് റണ്ണോ ആറ് റണ്ണോ അടിച്ചെന്നാൽ നാടിളക്കിയുള്ള അട്ടഹാസമായിരിക്കുമില്ലേ സ്വയം മറന്നുള്ള ബഹളം ശ്രദ്ധിച്ചിട്ടില്ലേ അവരെല്ലാം മറന്നു എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല അത് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ അതുപോലൊരു ഘോഷം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അത് ചിരാ കൂടിപ്പോയി കാണുമില്ലേ അതെ സമൂഹം മൊത്തം അത് കേൾക്കും ആ ഘോഷം അനേകർ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുമെന്നത്ര ഞാൻ കരുതുന്നത് സന്തോഷം കൊണ്ട് അതെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള വലിയ ആഹ്ലാദം കൊണ്ട് സ്തോത്ര സ്തുതികൾ അർപ്പിക്കുന്നതായ സമൂഹം ഇന്ന് അനേകരും ആരാധനകളിൽ കയറാതെ പോകുന്നതിൻ്റെ കാരണം നാം ഒരു കൂട്ടം ചത്ത വിരസരായ ആളുകളാണെന്നത്രേ അവർ ചിന്തിക്കുന്നത് പത്തിൽ ഒൻപത് പ്രാവശ്യവും അങ്ങനെ ചിന്തിക്കുന്നവരാണ് ശരി ഇല്ലേ നമ്മുടെ ആരാധനകളിൽ യഹോവയിലെ സന്തോഷം അതെ യഥാർത്ഥ സന്തോഷമാണ് അധികമായി ഉണ്ടായിരിക്കേണ്ടത് ലേഖനത്തിൽ നാം കാണുന്നത് ശക്തിയുടെ ഉറവിടം തന്നെ സന്തോഷമാകുന്നു എന്നത്രേ നെഹമ്യാവ് പറഞ്ഞത് യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു എന്നത്രേ യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലം എപ്പോഴും പിറുപിറുക്കുകയും പരാതിപ്പെടുകയും കരഞ്ഞു വിളിച്ചിരിക്കുകയും ചെയ്യുന്നൊരു വിശ്വാസിയാകുന്നു താങ്കളെങ്കിൽ ഞാൻ പറയട്ടെ താങ്കൾക്ക് അധികം സാക്ഷ്യമൊന്നും ഉണ്ടാകുവാൻ വഴിയില്ല ഇന്ന് അനേകരുടെയും പ്രിയപ്പെട്ടവർ കർത്താവിലേക്ക് വരാത്തതിൻ്റെ അറിയാമോ ഈ പറയുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ സന്തോഷമില്ലായ്മയാണ് സന്തോഷമില്ലായ്മ സന്തോഷമില്ലായ്മ ഉണ്ടാകുമ്പോൾ അവിടെ പിറുവിറുപ്പ് ഉണ്ടായിരിക്കും എപ്പോഴും പരാതിപ്പെടൽ ഉണ്ടായിരിക്കും എല്ലാം ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്താ പ്രിയപ്പെട്ടവർ കർത്താവിലേക്ക് വരുന്നില്ല ഇന്ന് മനുഷ്യരെ എന്തെങ്കിലും ഭൗതികമായിട്ട് കാണിച്ച് വേണ്ടത് അത് വെറും തെറ്റായ ധാരണയാണ് നാം ഭൗതികമായി പണം കൊടുത്തോ വസ്ത്രം കൊടുത്തോ സുഖ സൗകര്യങ്ങൾ കൊടുത്തോ ആളുകളെ നേടുകയല്ല വേണ്ടത് ദൈവവൈദങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം കാണുമ്പോൾ ആ സന്തോഷം ദൈവം വാഗ്ദത്തം ചെയ്തതാണ് ഈ കാര്യം നാം പ്രത്യേകം ഓർക്കണം സന്തോഷമില്ലാത്തതിൻ്റെ കാരണം മറ്റാരെങ്കിലും അല്ല പ്രിയ ദൈവ താങ്കൾക്ക് സന്തോഷമില്ല എങ്കിൽ ആ സന്തോഷമില്ലായ്മയുടെ കാരണം മറ്റാരുമല്ല താങ്കൾ തന്നെയാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും സന്തോഷിക്കുവാൻ സാധിക്കുന്ന ദൈവകൃപ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതെ അത് പ്രാപിക്കാത്തിടത്തോളം കാലം നാം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്ത് സാധിക്കാനാണ് സ്വന്തം ജീവിതത്തെ പരിശോധിക്കൂ എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കണം അത് ദൈവവചനത്തിലേക്ക് നാം പോകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുമ്പോൾ നമുക്ക് ദൈവം കാണിച്ചു തരും പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങൾക്കിടയിൽ എപ്പോഴോ നെഹമ്യാവ് ശൂശൻ രാജധാനിയിലെ തൻ്റെ ജോലിയിലേക്ക് തിരികെ പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവൻ ഒരു അവധിക്ക് മാത്രമേ അപേക്ഷിച്ചിരുന്നുള്ളൂ വീണ്ടും എരുസലേമിലേക്ക് പോകുന്നതിനായി ഒരു അവധിക്ക് ചോദിച്ചപ്പോൾ അവൻ പേർഷിയിൽ കുറേനാൾ ആയി അല്ലേ അവൻ ഞെട്ടിപ്പിക്കുന്നൊരു കണ്ടുപിടുത്തം നടത്തി ഞങ്ങൾ തങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരുന്ന വേർപാട് അപ്രകാരം ചെയ്യുന്നില്ലായിരുന്നു അതത്ര അവൻ കണ്ടുപിടിച്ചത് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം പതിമൂന്ന് അധ്യായത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ അന്ന് ജനം കേൾക്കെ മോശിയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബിരും ദൈവത്തിൻ്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത് അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ അവരെ ശഭിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു ആ പ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെയൊക്കെയും ഇസ്രായേലിൽ നിന്ന് വേർപിരിച്ചു സംഖ്യപുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും അധ്യായങ്ങളിൽ വിലയാമിൻ്റെ സംഭവം കാണാവുന്നതാണ് ഇസ്രായേലിയർ ആ രേഖ വായിച്ചിട്ട് ദൈവവചനത്തെ അനുസരിക്കുവാനാണ് തീരുമാനിച്ചത് ദൈവം വിലക്കിയിരുന്നതായ അമോന്യരും മോവാഭ്യരുമായി അവർ വിവാഹബന്ധം സ്ഥാപിച്ചു ഈ പറഞ്ഞവരെ ദേശത്തു നിന്നും പുറത്താക്കണമെന്ന് ഇസ്രായേൽ മക്കൾ ഇപ്പോൾ മനസ്സിലാക്കി നാലാം വാക്യം അതിനു മുമ്പ് തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന ഇല്ലാസീബ് പുരോഹിതൻ തോബിയാവിൻ്റെ ബന്ധുവായിരുന്നതിനാൽ അവനൊരു വലിയ അറ ഒരുക്കി ഒരുക്കിക്കൊടുത്തിരുന്നു ഇവിടെ ഇതാ തൻ്റെ മകൻ്റെയോ മകളുടെയോ വിവാഹത്താൽ ഈ മഹാപുരോഹിതൻ തോബിയാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്യജാതിക്കാരുമായി വേർപെട്ടിരിക്കണം എന്നുള്ള ദൈവിക കൽപ്പന ആദ്യം ലംഘിച്ചിരിക്കുന്നത് മഹാപുരോഹിതനാണ് ഭയങ്കരമല്ലേ അന്യജാതിക്കാരുമായുള്ള വിവാഹം ദൈവം കർശനമായി നിരോധിച്ചിരുന്നു ഇതിന് വളരെ രസകരമായ ഒരു ഉദാഹരണം ദൈവം അവർക്ക് നൽകിയതെന്തെന്നാൽ ഒരു കാളയെയും കഴുതയെയും ഒരുമിച്ച് കെട്ടി ഉഴരുത് എന്നുള്ളതാണ് ഒരു കാള ശുദ്ധിയുള്ള മൃഗവും കഴുത ശുദ്ധിയില്ലാത്ത മൃഗവുമാകുന്നു അവരെ ഒരുമിച്ച് കെട്ടി ഉഴുവാൻ പാടില്ല ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വിവാഹബന്ധത്തിൽ ഒന്നാകുവാൻ പാടില്ല എന്നാൽ ഈ പറഞ്ഞ സമയത്ത് ആ ദൈവകൽപ്പന ആദ്യം ലംഘിച്ചത് മഹാപുരോഹിതനാണ് വിവാഹത്തിൽ മാത്രമല്ല ബിസിനസ്സിലും വിശ്വാസിയും അവിശ്വാസിയും കൂടി ഒന്നിച്ചു ചേരുവാൻ പാടില്ല ആ വിധത്തിൽ ചേർന്നെന്നാൽ വിശ്വാസിക്കായിരിക്കും നഷ്ടം അതുകൊണ്ട് മാത്രമാണ് ലോകം ഒരു ദൈവ പൈതലിനെ പകയ്ക്കുമെന്നുള്ള പ്രമാണത്തിലാണ് ഈ കാര്യം ഞാൻ പറയുന്നത് അതെ എപ്പോഴും നഷ്ടം ഒരു ദൈവവേദലിനായിരിക്കും ഒന്നുകിൽ ഈ വിശ്വാസി തൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തും അതെ തന്റെ ക്രിസ്തീയ ജീവിതത്തിൽ പിന്മാറ്റ അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എത്രയും പിടിച്ചു നിൽക്കാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ പോലും പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് മുമ്പേ അവിടെ ഭോജനയാഗം കുന്തുരുക്കം ഉപകരണങ്ങൾ എന്നിവയും ലേവ്യർക്കും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ചാർപ്പണങ്ങളും വെച്ചിരുന്നു മഹാപുരോഹിതന്റെ കുടുംബവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതിനാൽ തോബിയാവിന് ദേവാലയ കാര്യങ്ങളിൽ സ്വാധീനം ലഭിച്ചു ദേവാലയത്തിന്റെ ആ സ്റ്റോറേജായി ഉപയോഗിച്ചിരുന്ന മുറിയിൽ ഇപ്പോൾ ഈ ശത്രു തോബിയാവാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ജനങ്ങൾ കൊണ്ടുവരുന്ന വഴിപാടുകൾ അവർ ഈ സ്റ്റോറിലേക്ക് കൊണ്ടുവന്നില്ല മറിച്ച് അവർ ചെയ്തത് അവർ ആ മുറി വൃത്തിയാക്കി എന്നാൽ ഒരു പരവതാനി വിരിച്ച് കുറേ നല്ല സാധന സാമഗ്രികൾ കൊണ്ടുവന്ന് ഒരു കട്ടിലും മെത്തയും എന്നിട്ട് തോബിയാവിനെ അവിടേക്ക് ക്ഷണിച്ചു അവന് ആവശ്യമുള്ളപ്പോഴെല്ലാം ആ മുറി ഉപയോഗിക്കാമെന്ന് അവർ അവനോട് പറഞ്ഞു എന്തൊരു കഷ്ടമാണില്ലേ നെഹമ്യാവ് ദൈവം ഏൽപ്പിച്ചതായ ആ വേല ചെയ്യുവാനായി തുനിഞ്ഞിറങ്ങിയപ്പോൾ അതിന് മുൻപോട്ട് വന്നപ്പോൾ അവനെ എതിർത്ത വ്യക്തി ഇപ്പോൾ ഇത് ദേവാലയത്തിനകത്ത് ഭയാനകമായ സ്ഥിതിവിശേഷം ഇന്ന് അനേകരും ഇത് തന്നെയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശത്രു നമ്മെ സ്വാധീനിക്കുന്നതായ അവസ്ഥ ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും മനുഷ്യനെക്കുറിച്ചല്ല അതെ പിശാചിന് അടിമപ്പെട്ട് അവനിടം കൊടുത്ത് ജീവിക്കുന്നതായ ഓരോ ദൈവവൈതലിനെയും കുറിച്ചാണ് ആറു മുതലുള്ള വാക്യങ്ങളിൽ ഈ കാലത്തൊക്കെയും ഞാൻ എരുസലേമിൽ ഉണ്ടായിരുന്നില്ല ബാബേൽ രാജാവായ അർദ്ധകശ്രഷ്ടാവിൻ്റെ മുപ്പത്തി രണ്ടാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യരുഷലേമിലേക്ക് വന്നാറേ എല്ലാ ഷീബ് തോബിയാവിന് ദേവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കിക്കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു അത് എനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടു സാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു നെഹമ്യാവ് എരുസലേമിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത് ഈ നെഹമ്യാവിനെ എനിക്ക് വളരെ ഇഷ്ടമാണ് അവൻ പറഞ്ഞു ഞങ്ങൾ തോബിയാവിനെ പുറത്തു കളയുവാൻ പോവുകയാണ് അവൻ ദേവാലയത്തിൽ പാർക്കുവാൻ പോകുന്നില്ല അങ്ങനെ നെഹമ്യാവ് ദേവാലയത്തിലേക്ക് ചെന്ന് തോപിയാവിൻ്റെ വീട്ടു സാമാനങ്ങളെല്ലാം എടുത്ത് ജനലിൽ കൂടി എറിഞ്ഞു അവൻ തോപിയാവിനോട് പറഞ്ഞു നീ ഇനിയും മേലിൽ ഇവിടെ താമസിക്കുവാൻ പോകുന്നില്ല വാടക കൊടുക്കാതെ ഇവിടെ അങ്ങ് കഴിയാമെന്ന് നീ ചിന്തിക്കരുത് നീ ഞങ്ങളുടെ സംരംഭത്തെ എതിർത്തവനാണ് നീ അതിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവനാണ് നിനക്ക് ഇവിടെ കഴിയുവാൻ യാതൊരു യോഗ്യതയുമില്ല ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അറകളെ ശുദ്ധീകരിച്ചു ദേവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാഗവും കുന്തുരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി രഹമ്യാവ് ആ അറകൾ ശുദ്ധീകരിച്ചു വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആ മുറികൾ ദൈവിക ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെട്ടു എന്നാൽ നെഹമ്യാവ് അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല പത്താം വാക്യത്ത് നാം കാണുന്ന ലേവ്യർക്ക് ഉപജീവനം കൊടുക്കാരികയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തരും താൻ താൻ്റെ നിലത്തിലേക്ക് പോയിക്കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ് പ്രമാണികളെ ശാസിച്ചു ദേവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്തെന്ന് ചോദിച്ചു അവരെ കൂട്ടി വരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി ഇവിടെ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചിരുന്ന ലേവ്യർക്ക് വേണ്ട വിധത്തിൽ കൈത്താങ്ങൾ കൊടുക്കാഞ്ഞതിനാൽ അവർ തങ്ങളുടെ നിലങ്ങളിലേക്ക് ഇറങ്ങി പണിയെടുക്കേണ്ടി വന്നു അങ്ങനെ ദൈവിക ശുശ്രൂഷ അവഗണിക്കപ്പെട്ടു ഇന്ന് പല സ്ഥലങ്ങളിലും സഭാശുശ്രൂഷകന്മാർ തങ്ങൾക്കെടുക്കാവുന്നതിൽ അധികം ജോലി ജോലിയെടുക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില കുബുദ്ധികൾ പറഞ്ഞേക്കാം അവർക്ക് ആഴ്ചയിൽ ഒരിക്കലുള്ള പണിയേ ഉള്ളൂ എന്ന് എന്നാൽ ഭവന സന്ദർശനം സഭയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പള്ളി പണി പാരീഷ് ഹോൾ പണി പാഴ്സണേജ് പണി അങ്ങനെ എല്ലാ കാര്യത്തിലും സഭാ സഭാശുശ്രൂഷകൻ എടുക്കണം ഫലമോ ദൈവവചനം പഠിക്കുവാൻ സമയമില്ല അത് അവഗണിച്ചിരിക്കുകയാണ് ഒരു സഭാ സഭാശുശ്രൂഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ദൈവവചനം പഠിച്ച് തന്റെ ജനത്തെ അത് പഠിപ്പിക്കുക എന്നുള്ളത് അത്രേ അതിനു വേണ്ടിയിട്ടാണ് അവനെ നിയോഗിച്ചിരിക്കുന്നത് അതാണ് അവന്റെ മുൻഗണന അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സഭ എല്ലാം കൊണ്ടും വളരും അവിടെ വലിയ പള്ളിയില്ലെങ്കിലും വളരും പള്ളിയൊക്കെ തന്നെ വന്നോളും പാരീഷുകളില്ലെങ്കിലും വളരും പാർക്ക് വാനായി പാഴ്സണേജ് ഇല്ലെങ്കിലും വളരും കാരണം ദൈവജനം പഠിപ്പിക്കുന്ന താളുകൾ തടിച്ചുകൂടും നെഹമ്യാവ് ഇവിടെ പറയുന്നത് ലേവിയുടെ ശമ്പളം വർദ്ധിപ്പിക്കണം എന്നത്രേ അവൻ ജനങ്ങളോട് പറയുന്നു ഇവിടത്തേക്ക് അവകാശപ്പെട്ട ദശാംശം നിങ്ങൾ ഇവിടെ കൊണ്ടുവരുവാൻ പോവുകയാണ് ഞാൻ നോക്കട്ടെ ദൈവവേലിയിലായിരിക്കുന്ന ഈ പുരുഷന്മാരെ വേണ്ട സംരക്ഷിക്കാമോ എന്ന് ഈ വിധം തീഷ്ണതയുള്ള ഒരു ആത്മായ ശുശ്രൂഷകനെ ഒരു ആത്മാനെ എനിക്കിഷ്ടമാണ് ഇവൻ പുരോഹിതനല്ല അത് ദൈവം അംഗീകരിക്കുകയും ചെയ്തു അതെ ഇന്ന് അനേകം സാധാരണക്കാരുടെ തീഷ്ണതയാലാണ് നമ്മുടെ ഈ രാജ്യത്തിലെ സുവിശേഷ വേല നടക്കുന്നത് എന്ന് താങ്കൾക്കറിയാമോ പൂർണ്ണസമയ സുവിശേഷ വേലക്കാരെന്ന് പറയുന്ന അനേകരും തങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ അനേക സാധാരണക്കാർ സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു തങ്ങൾക്കുള്ള പണവും തങ്ങൾക്കുള്ള കഴിവുകളും എല്ലാം അതിനുവേണ്ടി നൽകുവാൻ അവർ തയ്യാറാണ് നൽകിക്കൊണ്ടും ഇരിക്കുന്നു പോകുന്ന വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് എൻ്റെ ദൈവമേ ഇത് എനിക്കായി ഓർക്കണമേ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിലെ ശുശൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവൃത്തികളെ മായച്ച് കളയരുതേ താൻ ചെയ്തത് രേഖപ്പെടുത്തുവാൻ നെഹമ്യാവ് ദൈവത്തോട് അപേക്ഷിക്കുന്നു ദൈവം അങ്ങനെ തന്നെ ചെയ്തു ഇവിടെ ഇത് അവന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നെഹമിയാവ് ജനങ്ങൾ ചെയ്തിരുന്ന വേറൊരു തെറ്റായ കാര്യവും കണ്ടുപിടിച്ചു അവർ ശപത്ത് ലംഘിക്കുകയായിരുന്നു പതിനഞ്ചുമെന്നുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ പതിനഞ്ചും പതിനാറും ആ കാലത്ത് യഹൂദയിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട്ട് കയറ്റുന്നതും ശപത്തിൽ വീഞ്ഞ് മുന്തിരിപ്പഴം അത്തിപ്പഴം മുതലായ ചുമടല്ല മെരുഷലേമിലേക്ക് ചുമന്നുകൊണ്ടുവരുന്നതും കണ്ടു അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു സൂര്യരും അവിടെ പാർത്ത് മത്സ്യവും പലചരക്കും കൊണ്ടുവന്ന് ശബത്തിൽ യഹൂദർക്കും എരുശലേമിലും വിറ്റുപോന്നു അവർ സമുദ്രതീരത്തു നിന്നും മത്സ്യവുമായി വന്നു എന്നിവിടെ കാണുന്നു പതിനേഴാം വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു നിങ്ങൾ ശബത്തുനാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നത് എന്ത് ഇവിടെ യഹൂദാശ്രേഷ്ഠന്മാരായിരുന്നു ഇത് അനുവദിച്ചത് എന്ന് വ്യക്തമാണ് പതിനെട്ടാം വാക്യം നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാൽ അല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രായേലിന്മേലുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു ഇവിടെ ഈ ജനം ഇപ്പോൾ ചെയ്യുന്നത് പോലുള്ള കാര്യം തന്നെ ചെയ്തതിനാലാണ് പണ്ട് ദൈവകോപം അവരുടെ പിതാക്കന്മാരുടെ മേൽ വന്നത് എന്ന് നെഹ്മ അവരെ ബോധ്യപ്പെടുത്തുന്നു പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ പിന്നെ ശപത്തിന് മുമ്പേ എരുസലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശപത്ത് കഴിയും വരെ അവ തുറക്കാതിരിക്കാനും ഞാൻ കൽപ്പിച്ചു ശപത്ത് നാളിൽ ഒരു ചുമടും അകത്ത് കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾ എൻ്റെ ആളുകളിൽ ചിലരെ നിർത്തി ഇരുപത്തി ഒന്നാം വാക്യം വരെ നോക്കാം അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും ഒന്ന് രണ്ട് പ്രാവശ്യം എരുസലേമിന് പുറത്ത് രാഭാർത്തും ആകയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നത് എന്ത് നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും എന്നവരോട് പറഞ്ഞു ആ കാലം മുതൽ അവർ ശബത്തിൽ വരാതെ ഇരുന്നു ശപത്തിന് തൊട്ടുമുൻപ് സൂര്യൻ അസ്തമിച്ചു തുടങ്ങുമ്പോൾ വാതിലുകൾ അടയ്ക്കണം എന്ന് നെഹമ്യാവ് കൽപ്പിച്ചു തങ്ങളുടെ സാമാനങ്ങൾ വിൽക്കാം എന്ന ചിന്തയിലാണ് കച്ചവടക്കാർ വന്നത് നെഗമ്യാവ് മതിലിന്മേൽ കയറി കച്ചവടക്കാർ വെളിയിൽ നിൽപ്പുണ്ടോ എന്ന് നോക്കി അവർ വെളിയിൽ നിൽക്കുന്നതായി നെഹമ്യാവ് കണ്ടു അവർ ആദ്യത്തെ ശബത്തിൽ വന്നപ്പോൾ വാതിൽ അടച്ചിരിക്കുന്നതായി കണ്ടു രണ്ടാമത്തെ ശബത്തിലും അത് തന്നെ അവർ കണ്ടു വാതിൽ അടച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ നെഹമ്യാവ് അവരോട് പറഞ്ഞത് ഇനിയും നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങൾ വരുമ്പോൾ തന്നെ പിടിക്കുമെന്നത്രേ അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്നും മനസ്സിലാക്കിയ കച്ചവടക്കാർ പിന്നെ വന്നിട്ടില്ല വേറൊരു അതിക്രമം നെഹമ്യാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ ഞാൻ വായിക്കട്ടെ ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച് യഹൂദന്മാരെ കണ്ടു അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല അവരെ ഞാൻ ശാസിച്ചു ശപിച്ചു അവരിൽ ചിലരെ അടിച്ചു അവരുടെ തലമുടി പറിച്ചു നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത് അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയും എന്ന് ആജ്ഞാപിച്ച് അവരെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു നോക്കണേ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്ന യഹൂദന്മാരെ നെഹമ്യാവ് കണ്ടു നെഹമ്യാവ് അവരെ എതിരിട്ടു അവരെ ശപിച്ചു അവരിൽ ചിലരെ അടിച്ചു എന്ന് നാം വായിക്കുന്നു അവരുടെ തലമുടി പിച്ചിപ്പറിച്ചു അവരെ അവൻ ശപിച്ചു എന്ന് പറഞ്ഞാൽ അവരെ പ്രാഗി എന്ന അർത്ഥത്തിലല്ല പിന്നെയോ അവരുടെ മേലൊരു ശാപം പ്രഖ്യാപിച്ചു എന്ന അർത്ഥത്തിലാണ് തങ്ങൾ ഇനി മേലിൽ അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്യില്ല എന്നവരെക്കൊണ്ട് ശപഥം ചെയ്യിച്ചു അവൻ വളരെ കർക്കശമായ ഒരു എടുക്കുകയായിരുന്നു എന്നാൽ അത് ആവശ്യമായിരുന്നു സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവന് എന്തെങ്കിലും സ്വന്തം കാര്യം സാധിക്കുവാനായിരുന്നുവെങ്കിൽ അവൻ ശൂജൻ രാജധാനിയിൽ നിന്നാൽ മതിയായിരുന്നു ഇവിടം വരെ വന്ന് ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കേണ്ടിയില്ലായിരുന്നു അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ എല്ലാവിധ സ്ഥാനമാനങ്ങളും അവനുണ്ടായിരുന്നു എന്നാൽ ഇവിടെ വന്ന് ഈ എതിർപ്പ് സഹിച്ച് ഈ കഷ്ടം കടിച്ച് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം ദൈവത്തോടുള്ള ഉത്തരവാദിത്വവും തൻ്റെ ജനത്തോടുള്ള സ്നേഹവും കരുതലുമാകുന്നു ഉണർവ് എപ്പോഴും നവീകരണത്തിലേക്ക് നയിക്കും ഒരു ഉണർവ് ഉണ്ടാകുമ്പോൾ വെടിപ്പാക്കേണ്ടതെല്ലാം വെടിപ്പാക്കപ്പെടും നമ്മുടെ രാജ്യത്തെ സകല പ്രശ്നത്തിനുമുള്ള ഒരേ ഒരു പരിഹാരം ദൈവജനം ഉണർത്തപ്പെടുക മാത്രമാണ് അതിന് നാം ഭരണത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഇവിടുത്തെ ആ ക്രമീകരണങ്ങളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ യാതൊരു വിശേഷവുമില്ല സഭ ഉണർത്തപ്പെടാത്തടത്തോളം കാലം രാജ്യം ശരിയാകാൻ പോകുന്നില്ല അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നില്ല നെഹമ്യ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഞാൻ വായിക്കട്ടെ ഇരുപത്തിയൊൻപത് മുതൽ എന്റെ ദൈവമേ അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യത്തിൻ്റെയും ലേവ്യരുടെയും നിയമത്തെയും മലിനമാക്കിയിരിക്കുന്നത് അവർക്ക് കണക്കിടണമേ ഇങ്ങനെ ഞാൻ അന്യമായതൊക്കെയും നീക്കി അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഓരോരുത്തരും താൻ താൻ്റെ വേലയിൽ ക്രമവും നിശ്ചിത സമയങ്ങൾക്ക് വിറക് വഴിപാടും ആദ്യ ഫലവും നിയമിക്കുകയും ചെയ്തു എൻ്റെ ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ തൻ്റെ ജനങ്ങളുടെ ആത്മിക കാര്യത്തിൽ നെഹമ്യാവ് നൽകിയ വലിയ സംഭാവനകൾ ഈ വാക്യങ്ങൾ ചുരുക്കമായി പറയുന്നു അന്യജാതിക്കാരെ ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിൽ നിന്നും നീക്കി പുരോഹിതന്മാരെയും ലേബിലെയും അവരുടേതായ ജോലികളിലാക്കി ഒരു കാര്യം ഓർക്കണം ഇത് ഏതെങ്കിലും മനുഷ്യനോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല പിന്നെയോ ശരിയായ നടത്തിപ്പിന് ദൈവവചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടിയാകുന്നു ഇതുപോലെ ചിലരെ നീക്കുകയും ചിലരെ ആക്കുകയും ചെയ്തത് ദേവാലയത്തിനായുള്ള വഴിപാടുകൾ നെഹമ്യാവ് പുനഃസ്ഥാപിച്ചു നെഹമ്യാവിന്റെ ഒടുവിലത്തെ വാക്കുകൾ എൻ്റെ ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്നതായിരുന്നു ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയതാണ് ഈ പുസ്തകം അതെ ദൈവം തന്റെ മക്കളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യവും ദൈവം മാനിക്കും അതിന് ദൈവം പ്രതിഫലം തരും നാം ചെറുതെന്ന് ചിന്തിക്കുന്നതും വലുതെന്ന് ചിന്തിക്കുന്നതും എല്ലാം ദൈവസന്നദ്ധിയിൽ വളരെ വിലപ്പെട്ടതാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി താങ്കളുടെ ജീവിതത്തിൽ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവനാമഹത്വത്തിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടോ അതിന് വില കൊടുക്കേണ്ടി വരും കേട്ടോ എന്നാൽ ആ വില എപ്പോഴും അനുഗ്രഹത്തിന് മുഖാന്തരമായിരിക്കും